അള്ളാഹുവിനോട് ഒരു മുത്തഖിയായ മനുഷ്യൻ റബ്ബേ എന്നെ കേൾക്കണേ എന്ന് പറയുമ്പോ ഞാനിതാ നിന്റെ അടുത്തുണ്ട് ലബ്ബൈക എന്ന് പറയുന്ന റബ്ബ്. എന്നാൽ മദ്യപാനിയായ വ്യഭിചാരിയായ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് തുപ്പിച്ചു തൗബ ചെയ്ത് മടങ്ങുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുമത്രേ, ലബ്ബൈക യാ അബ്ദി ലബ്ബൈക യാ അബ്ദി ലബ്ബൈക യാ അബ്ദി, മൂന്ന് തവണ നിനക്ക് ഞാൻ ഉത്തരം തന്നു, നിനക്കുത്തരം തന്നു. തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കാൻ 3 തവണയാണ് ഉത്തരം കൊടുക്കുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങി വരുന്നവരെ, നടന്നു വരുന്നവരിലേക്ക് ഓടി ചെല്ലുന്നവനാണ് റബ്ബെന്നാണ് ഹദീസ്. ഒരു ചാൺ അടുത്താൽ ഒരു മുഴം അള്ളാഹു എടുക്കുമെന്നല്ലേ പറഞ്ഞത്. നടന്നു വരികയാണെങ്കിൽ ഞാൻ അവരിലേക്ക് ഓടിയെത്തും. അതുകൊണ്ടാണ് തിന്മ ചെയ്യുന്ന ആളുകൾ തിന്മയിൽ നിന്ന് മോചിതരായി തൗബ ചെയ്ത് മടങ്ങിയാൽ അവര് നന്നാവുന്ന നന്നാവൽ വല്ലാത്ത നന്നാവലാൻ. അവര് സുന്നത്ത് പാലിക്കുന്നവരായി കാണാം. അവരുടെ വേഷവിധാനങ്ങളിൽ, അവരുടെ മുഖങ്ങളിൽ വഖാറുകളുണ്ട്, ഗാംഭീര്യമുണ്ട്. അവരുടെ മുഖങ്ങളിൽ ഈമാനിന്റെ പ്രകാശമുണ്ട്. ഇന്നലെ വരെ പാതിരാരാത്രികളിൽ മുഅ്മിനീങ്ങളെല്ലാം അവരവരുടെ മുസല്ലകളിൽ ഇരുന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നമ്മുടെ റോഡരികിലും ക്ലബുകളിലും അവനവരുടെ കേന്ദ്രങ്ങളിലും ചെന്ന് ഡ്രഗ് അടിച്ചിരുന്ന ആളുകൾ ഒരു ദിവസത്തെ തൗബക്ക് ശേഷം പിന്നെ അവരെ കാണുന്നത്, ഉടനെ അവരാഗ്രഹിക്കുന്നത്, എനിക്ക് ഉംറക്ക് പോവണം, എനിക്ക് ഹബീബായ മുത്തനബിയുടെ റൗദയിൽ ചെല്ലണം, അവിടെ ചെന്ന് സലാം പറയണം, എനിക്ക് കഅബ കണ്ണു നിറയെ കാണണം. ഇവിടുന്നാണ് ഈ ചിന്ത വരുന്നത്. റബ്ബിലേക്ക് നടന്നു വരുമ്പോൾ അള്ളാഹു ഓടി അടുക്കുന്നു എന്ന ഹദീസിന്റെ സാരമാണത്. ആ മനുഷ്യനെ റബ്ബ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് സുഹ്ബത്തുൽ മുത്തഖീൻ, സജ്ജനങ്ങളുടെ കൂടെയുള്ള നടത്തം അത് നഷ്ടപ്പെടരുതേ.